കെ സുധാകരന്റെ അറസ്റ്റിന് പിന്നാലെ ചർച്ചയായ ഒന്നാണ് സുധാകരന്റെ രാജ്യം രാജിവെക്കാൻ സുധാകരൻ തയ്യാറാണെന്നും പറഞ്ഞ് സുധാകരൻ തന്നെ രംഗത്ത് വരികയും ചെയ്തു എന്നാൽ ചങ്കു കൊടുത്തും ചങ്ങിനെ രക്ഷിക്കുമെന്ന നിലപാടാണ് സതീശൻ സ്വീകരിച്ചത് ഒരിക്കലും സുധാകരനെ രാജിവെക്കാൻ പാർട്ടി സമ്മതിക്കില്ല എന്നാണ് സതീശൻ പറഞ്ഞത് പക്ഷെ അതിനുള്ള ഉദ്ദേശം ഇപ്പോഴല്ലേ മനസ്സിലായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്താനുള്ള തീരുമാനം വി ഡി സതീഷന്റെ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വെളിപ്പെടുത്തി മോൺസൺ മാവുമ്പൽ കേസിൽ പ്രതിയായ സുധാകരനെ മുൻനിർത്തി തന്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള നടപടികളാണ് സതീശൻ ആരംഭിച്ചിരിക്കുന്നതെന്ന് ജയരാജൻ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെ ആരോപിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഡൽഹിയിൽ സന്ദർശനം നടത്താനുള്ള തീരുമാനം വി ഡി സതീശന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് എ സി സിയിലും ഹൈക്കമാൻഡിലും നല്ല സ്വാധീനമുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് പുറത്തു കൊടുക്കുന്നതെന്ന് സതീശനും സുധാകരനും നന്നായി മനസ്സിലാകുന്നുണ്ട് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന സതീശന്റെ കഴിവുകേടിനും അടിസ്ഥാനമില്ലാതെ ജനങ്ങൾക്കിടയിൽ പൊളിഞ്ഞു പോകുന്ന പ്രതികരണങ്ങൾക്കും ജനകീയ അംഗീകാരം ഇല്ലാത്ത പത്രസമ്മേളനങ്ങൾക്കുമെല്ലാം എതിരെയുള്ള പ്രതികരണം വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പിന്നിൽ ചില കോൺഗ്രസ് ഗ്രൂപ്പുകളും ഗ്രൂപ്പ് നേതാക്കളും എന്ന് വി ഡി സതീഷിന് മനസ്സിലാകുന്നുമുണ്ട് ഇപ്പോൾ സുധാകരന്റെ നേരെ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട് പണമിടപാട് സംബന്ധിച്ച തെളിവുകളും ഫോൺ കോളുകളും എല്ലാം പുറത്തു വന്നു കഴിഞ്ഞു പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ് മോൺസൺ മാവുങ്കൽ നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകളാണ് പോലീസിന്റെ കയ്യിൽ ഉള്ളതും നിയമപരമായും ധാർമ്മികപരമായും എതിർക്കാൻ കഴിയാത്ത തെളിവുകൾ വന്ന ഇത്തരമൊരു ഘട്ടത്തിൽ സുധാകരന്റെ രാജി അനിവാര്യം തന്നെയാണ് എന്നാൽ സുധാകരൻ രാജി വെച്ചാൽ വി ഡി സതീശനും രാജിയിലേക്ക് പോകേണ്ടി വരും കാരണം പുനർജന്തി പദ്ധതിയുടെ പേരിൽ വിദേശത്തു പോയി പണം പിരിക്കുകയും സാമ്പത്തിക തട്ടിപ്പിൽ ഭാഗമാവുകയും ചെയ്തത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കോൺഗ്രസിലൂടെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സുധാകരൻ രാജിവെച്ചാൽ സ്വാഭാവികമായും വി ഡി സതീശനും രാജിവെക്കാൻ നിർബന്ധിക്കപ്പെടും അല്ലെങ്കിൽ ധാർമ്മികമായും നിയമപരമായും രാജി വരും ഇതിൽ നിന്നും രക്ഷപ്പെടാനാണ് ജീവൻ നൽകിയും സുധാകരനെ സംരക്ഷിക്കുമെന്ന് സതീഷൻ പ്രഖ്യാപിച്ചത് ഇത് സുധാകരന് വേണ്ടിയല്ല മറിച്ച് സതീഷിന് തന്നെ വേണ്ടിയാണ് നിലവിലെ സാഹചര്യത്തിൽ സുധാകരനും വി ഡി സതീശനും തൽസ്ഥാനങ്ങളിൽ തുടർന്നാൽ അത് കോൺഗ്രസിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ കേന്ദ്ര നേതൃത്വം ചില നീക്കങ്ങൾ നടത്തുന്നുവെന്ന് മനസ്സിലാക്കിയ വി ഡി സതീശൻ സുധാകരനെ മുൻനിർത്തി തന്റെ സ്ഥാനമർപ്പിക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത് നിലവിലെ ഈ സന്ദർശനവും മറ്റും കേരളത്തിൽ മാത്രമല്ല ദേശീയതലത്തിൽ തന്നെ കോൺഗ്രസിന് വലിയ അപമാനമാണ് വരുത്തിവെക്കാൻ പോകുന്നത് പോക്സോ കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഒരാളെ തന്റെ അടുത്ത സുഹൃത്തായി അയാളോടുള്ള ബന്ധം ശക്തമായി തുടരുമെന്ന് പറയുകയും തെളിവുകളുടെ സാഹചര്യത്തിൽ അഴിമതി പരസ്യമായി പുറത്തു വരികയും ചെയ്ത സാഹചര്യത്തിൽ പുറത്താകുന്നതിന് പകരം നിലനിർത്താനുള്ള നിലപാട് കേന്ദ്ര നേതൃത്വം സ്വീകരിക്കുകയും ചെയ്താൽ അവരും ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരാകും ഇത് ദേശീയ അധ്യക്ഷ ഇത് സോണിയാഗാന്ധിക്ക് ഉൾപ്പെടെ വലിയ നാണക്കേടുമുണ്ടാക്കും കെ സി വേണുഗോപാലിനെ ഇതിന്റെ ഭാഗമാക്കി തങ്ങൾക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുന്നത് കെ സി വേണുഗോപാലിന് പണ്ട് ചെയ്തു കൊടുത്ത ഉപകാരസ്മരണയാട്ടാണ് കോൺഗ്രസിലെ ചിലർ തന്നെ കാണുന്നത് കോൺഗ്രസ് ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത് വലിയ രാഷ്ട്രീയ കുഴപ്പത്തിലേക്കാണ് നയപരമായും ആദർശപരമായും വലിയ അപജയത്തിലേക്കാണ് കോൺഗ്രസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യം കേരളത്തിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കിയ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് തമ്മി കണ്ട ശത്രുക്കളായിരുന്ന സുധാകരനും സതീശനും ഇപ്പോൾ ഒന്നിച്ചതിന്റെ കാരണം മനസ്സിലായില്ലേ സുധാകരനെ രക്ഷിക്കാണെന്ന പേരിൽ നടത്തുന്ന കപടനാട്യങ്ങളെല്ലാം സതീശന് വേണ്ടി തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയാണ് അധികാരമോഹിയായ അദ്ദേഹം ശ്രമിക്കുന്നത് സുധാകരൻ രാജിവെച്ചാൽ സ്വാഭാവികമായി തന്നെ സതീശനും രാജിവെക്കേണ്ടി വരും അല്ലെങ്കിൽ അതിന് നിർബന്ധിതനാകേണ്ടി വരും അത് ഒഴിവാക്കാനാണ് എന്ത് വില കൊടുത്തും സുധാകരനെ രക്ഷിച്ചെടുക്കാൻ സതീശൻ ശ്രമിക്കുന്നത്